നമസ്കാരം. വിവരമെന്ന് പറയുന്നത് ലെവലേശം അയൽവക്കത്തുകൂടി പോലും പോയിട്ടില്ലാത്ത സംഗി അബ്ദുള്ളക്കുട്ടി ഇസ്ലാം സമുദായത്തിന് പോലും ബാധ്യതയായി. ഇയാളെ ഒരു ഇസ്ലാമീൻ എന്ന് പറയാനാകുമോ? അഞ്ചു നേരം ജുമാ നിസ്കരിക്കുന്ന ആളാണ് യഥാർത്ഥ ഒരു ഇസ്ലാമീൻ. ഇയാൾ അഞ്ചു നേരം പോയിട്ട് ഒരു നേരമെങ്കിലും നിസ്കരിക്കുമോ എന്ന് കണ്ടറിയണം. കാരണം നിസ്കരിക്കുന്നത് കാണുന്നതേ ഈ സംഘികൾക്ക് ഹറാമാണ്. എങ്ങനെ ഇയാൾ അവരോടൊപ്പം പോയി ഇരിക്കുന്നു? നാണമില്ലല്ലോ ഇയാൾക്ക്. നാണമില്ലാത്തവൻ്റെ ആസനത്തിൽ ഒരാൾ കിളിർത്താൽ അതും അവനൊരു തണലാണെന്ന് ഞങ്ങളുടെയൊക്കെ നാട്ടിൽ പഴമൊഴി പറയാറുണ്ട്. അതുപോലെയാണ് ഇയാൾ. അപാര തൊലിക്കെട്ടി, സമ്മതിക്കണം. ഇനി ഇയാൾ ചെയ്യേണ്ടത് ഇയാളുടെ പേരും മാറ്റി അമ്പലത്തിൽ പോയി തൊഴുത് പൂജയൊക്കെ നടത്തി ഒരു സംഖ്യയായിട്ട് തന്നെ അങ്ങ് ജീവിക്കണം. വന്ന് വന്നിപ്പോൾ മുസ്ലിങ്ങളെ മാത്രമല്ല കേരള ജനതയെ തന്നെ ഈ സംഖികൾ പറയുന്നത് കേട്ട് ചരിത്രം പഠിപ്പിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്. വാര്യംകുന്നൻ കേരളത്തിലെ ആദ്യ താലിബാൻ തലവനാണെന്നാണ് ഇയാളുടെ പുതിയ കണ്ടുപിടുത്തം. അദ്ദേഹത്തിന് സ്മാരകം ഉണ്ടാക്കുന്നതും അത് സ്വാതന്ത്ര്യ സമരമാണെന്ന് പറഞ്ഞ് കൊട്ടിഘോഷിക്കുന്നതും ചരിത്രത്തോട് കാണിക്കുന്ന ഏറ്റവും വലിയ ക്രൂരതയാണെന്നും ഈ അബ്ദുള്ള സംഗി വിമർശിച്ചു. വാര്യംകുന്നൻ്റെ ആക്രമണത്തിന് EMS കുടുംബവും ഇരകളായിരുന്നുവെന്നും വാര്യംകുന്നന് സ്മാരകം പണിയാൻ നടക്കുന്ന ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസ് അത് മനസ്സിലാക്കണമെന്നുമാണ് അബ്ദുള്ള സംഗിയുടെ ഉപദേശം. കേരളത്തിലെ സംഘികളുടെ സമ്മർദ്ദം കൊണ്ട് വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി, ആലി മുസ്ലിയാർ തുടങ്ങി 387 മലബാറിലകളെ നേതാക്കളെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര രക്തസാക്ഷി പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യാൻ പോകുന്നു. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് കീഴിലുള്ള ഇന്ത്യൻ കൗൺസിൽ ഫോർ ഹിസ്റ്റോറിക്കൽ റിസർച്ച് നിയോഗിച്ച 3-അംഗ സമിതിയാണ് ഇത് സംബന്ധിച്ച അവലോകന റിപ്പോർട്ട് നൽകിയത്. 1921 കലാപം ഒരിക്കലും സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമല്ലെന്നും മതപരിവർത്തനം ലക്ഷ്യമിട്ടുള്ള മതമൗലികവാദ പ്രസ്ഥാനമായിരുന്നുവെന്നുമാണ് ഇവർ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. ഇവരെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കാൻ ശുപാർശ ചെയ്തിരിക്കുന്നതും ഈ കാരണം കൊണ്ടാണെന്നാണ് അവരുടെ കണ്ടെത്തൽ. കലാപത്തിൽ ഉയർന്ന മുദ്രാവാക്യങ്ങളൊന്നും ദേശീയതയുടെ ഭാഗമായിരുന്നില്ല അത്രേ. ഉള്ളടക്കത്തിൽ ബ്രിട്ടീഷ് വിരുദ്ധത ഉണ്ടായിരുന്നില്ലെന്നും സമിതി വിലയിരുത്തി. കലാപത്തിലൂടെ കിലാപത്ത് സ്ഥാപിക്കാനുള്ള ശ്രമമാണ് ഉണ്ടായത്. കലാപം വിജയിച്ചിരുന്നെങ്കിൽ കിലാപത്ത് സ്ഥാപിക്കപ്പെടുകയും ഇന്ത്യക്ക് ആ പ്രദേശം നഷ്ടപ്പെടുമായിരുന്നുവെന്നുമാണ് ഈ സമിതിയുടെ വിലയിരുത്തൽ. വാര്യംകുന്നൻ ഒരു കലാപകാരിയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ശുപാർശ അവസാനിപ്പിക്കുന്നത്. തടവുകാരായ ധാരാളം രക്തസാക്ഷികൾ കോളറ അടക്കമുള്ള രോഗങ്ങളെ തുടർന്ന് മരണമടഞ്ഞു. അതിനാൽ അവരെ രക്തസാക്ഷികളായി കണക്കാക്കാനാവില്ലത്രേ. അവരിൽ വിരലെണ്ണാവുന്നവരെ മാത്രമാണ് കോടതി വിചാരണയ്ക്ക് ശേഷം സർക്കാർ വധശിക്ഷയ്ക്ക് വിധേയരാക്കിയെന്നാണ് ഈ സമിതിയുടെ കണ്ടെത്തൽ. ഏതായാലും കേരള ജനതയ്ക്ക് ഇതൊരു പുതിയ അറിവാണ്. അബ്ദുള്ള സംഖ്യയെ പോലുള്ളവർക്ക് ഇത്രയൊക്കെ അല്ലേ ചെയ്യാൻ പറ്റൂ? അധികാരത്തിൻ്റെ അപ്പക്കഷ്ണത്തിന് വേണ്ടി എന്ത് നാറിയ പണിയും ചെയ്യുന്ന ഇവന്മാരെയൊക്കെ ചാട്ടവാറെടുത്ത് അടിച്ചോടിക്കണം.